ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് കൊടിയേറി എടമുക്ക് മൂപ്പന്മാർ വേണാടൻ കൊടികൾ ഉയർത്തി केरला मोडन्दे मूलकल्लाण पोदुविद्याभ्यास मेखलयेन्न उन्नत विद्याभ्यास सामूह्य नीति वकुप्पु मंत्री आर् बिंदु चावक्काड पुत्तन कडप्पुरम फिशरीस गवर्नमेंट यूपी स्कूले पुतिय केट्टिडम उद्घाटनम चेय्तु संसारिक्कुकयायिरुन्नु मंत्री नमस्कारम न्यूस राउंडअप्पिलेक्क स्वागतम विशदमाय वार्तकल कोडुंगल्लूर श्रीकुरुम्ब भगवति क्षेत्रत्तिले मीनभरणी महोत्सवत्तिन मुन्नोडियायुळ्ळ चेरुभरणिक्क कोडियेरि परंपरागत अवकाशियाय काविल वीट्टिल आनंदनुम अनंतरावकाशियुम वडक्के नडयिले कोळिक्कल्लिनुमेल चेंपट्टुम तालियुम समर्पिच्च देविये वणंगि तुडर्न्न क्षेत्रांगणत्तिल एडमुक्क मूप्पन्मार वेणाडन कोडिकळ उयर्त्ति कोडुंगल्लूर श्रीकुरुम्ब भगवति क्षेत्रत्तिले मीनभरणी महोत्सवत्तिन मुन्नोडियायुळ्ळ आद्य चडंगाण चेरुभरणी अथवा कुंभभरणी कोडियेट्टम परंपरागत अवकाशिया काविल वीटिल आनंदनुम अनंतरावकाशियुम देवी की पट्टुम तालियुम समर्पिक्कुन्नतान चेरुभरण नाळिले प्रधान चडंग इन्न रावले वाद्यमेलंगलुडे अगंपडियोडे वलिय तंबुरान सम्मानिच्च पविळमाल अणिञ्ञेत्तिय अवकाशिकळ मून्नु वट्टम क्षेत्रत्ते प्रदक्षिणम वच्चु प्रदक्षिणम पूर्त्तियाक्कि वडक्के नडयिले कोळिक्कल्लिनुमेल चेंपट्टयुम तालियुम समर्पिच्च देविये वणंगियतोडे ക്ഷേത്രാങ്കണത്തിൽ എടമുക്ക് മൂപ്പന്മാർ വേണാടൻ കൊടികൾ ഉയർത്തി മീനമാസത്തിലെ തിരുവോണനാളിൽ ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും അശ്വതി നാളിലെ കാവതീണ്ടലാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ केरला मोडन्दे मूलकल्लाण पोदुविद्याभ्यास मेखलयेन्न उन्नत विद्याभ्यास सामूह्य नीति वकुप्प मंत्री आर् बिंदु चावक्काड पुत्तन कडप्पुरम फिशरीस गवर्नमेंट यूपी स्कूले पुतिय केट्टिडम उद्घाटनम चेय्तु संसारिक्कुकयायिरुन्नु मंत्री കുട്ടികളുടെ സർഗ്ഗാത്മക കഴിവുകൾ സ്വതന്ത്രമായി വികസിപ്പിക്കാനുള്ള ഇടമായി പൊതുവിദ്യാഭ്യാസം മാറി അതിനുതകുന്ന അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു പുതിയ വിദ്യാഭ്യാസ രീതി സമൂഹത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു എൻകെ അക്ബർ എംഎൽഎ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എംഎൽഎ കെവി അബ്ദുൾ ഗാദർ മുഖ്യാതിഥിയായി പിഡബ്ല്യുഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിവി ജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മന്ത്രിക്ക് സ്നേഹോപകരം സമ്മാനിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെകെ മുബാറക് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രസന്ന ബുഷറ ലത്തീഫ് ഷാഹിന സലീം അബ്ദുൽ റഷീദ് അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ വാർഡ് കൗൺസിലർ പി കെ രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ ജനപ്രതിനിധികൾ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി വി അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയത്തിലൊന്നാണ് ചാവക്കാട് പുത്തൻ കടപ്പുറം ഫിഷറീസ് ഗവൺമെൻറ് യു പി സ്കൂൾ ജീർണാവസ്ഥയിലായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചാണ് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി പുതിയ കെട്ടിടം പണിതത് മുൻ എംഎൽഎ കെ വി അബ്ദുൾ ഖാദറിന്റെ 2017-18 സാമ്പത്തിക വർഷത്തിലെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.72 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനും പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഇത് പ്രയോജനകരമാകും 1919-ലാണ് പുത്തൻ കടപ്പുറം ഫിഷറീസ് ഗവൺമെന്റ് യു പി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് രണ്ട് അധ്യാപകരുമായി ആരംഭിച്ച സ്കൂളിൽ ഇന്ന് 8 അധ്യാപകരും 226 വിദ്യാർത്ഥികളുമുണ്ട് സമീപവാസിയായ പരേതനായ തുപ്രനാണ് സ്കൂളിന് സ്ഥലം വിട്ടു നൽകിയത് 63 സെന്റ് സ്ഥലത്താണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് പുതിയ കെട്ടിടത്തിലെ താഴെ നിലയിൽ 6 ക്ലാസ് റൂം ഒരു ഓഫീസ് റൂം ടോയ്ലറ്റ് പൊതു ടോയ്ലറ്റ് എന്നിവയും മുകൾ നിലയിൽ 6 ക്ലാസ് റൂം ഒരു പൊതു ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മികച്ച അടിസ്ഥാന സൗകര്യം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ് നിങ്ങളൊന്ന് ഇന്ത്യയെമ്പാട് യാത്ര ചെയ്തു നോക്കൂ വേറൊരു സംസ്ഥാനത്തും ഇത്ര മികച്ച കെട്ടിടങ്ങളൊന്നും പൊതുവിദ്യാലയങ്ങൾക്കില്ല നമ്മളത് സാധിച്ചു എന്നുള്ളത് തീർച്ചയായും ഒരു തുടർച്ചയുടെ ഭാഗം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയുടെ ജനാധിപത്യ സ്വഭാവം കാത്തു സംരക്ഷിച്ചുകൊണ്ട് സർക്കാരും സമൂഹവും ജനപ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും ഏവരും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ മഹാപരിവർത്തനം നാം സാധ്യമാക്കിയിട്ടുള്ളത് കേരള മോഡൽ എന്ന് നാം പറയുന്ന ഏറ്റവും അഭിമാനകരമായ മാതൃകയുടെ മൂലക്കല്ലാണ് വിദ്യാഭ്യാസ മേഖലയിൽ നാം ആർജ്ജിച്ചിട്ടുള്ള നേട്ടങ്ങൾ
ഇവിടെ നമ്മുടെ ഈ കൊച്ചുമക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളുടെ ഹൃദയം ആർദ്രമാവാണ് അവരുടെ നിഷ്കളങ്കത അല്ലേ മീഡിയ ടൈം കൊടുങ്ങല്ലൂർ ന്യൂനതകൾ പരിഹരിച്ച സഹകരണ പ്രസ്ഥാനത്തെ ശാക്തീകരിക്കണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് കേരള സഹകരണ വേദി ജില്ലാ ഏകദിന പഠന ക്യാമ്പ് ടൗൺ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യവൽക്കരണവും സുതാര്യതയും സഹകരണ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കണമെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ ജി ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയ് ഫ്രാൻസിസ് സഹകരണ മേഖലയും കേരള സഹകരണ നിയമ ഭേദഗതിയും എന്ന വിഷയത്തിലും കെ ജി ശിവാനന്ദൻ സഹകരണ മേഖലയുടെ ഭരണഘടനാവകാശങ്ങളും സംസ്ഥാന സഹകരണ നിയമ ഭേദഗതിയും എന്ന വിഷയത്തിലും ക്ലാസുകളെടുത്തു ജില്ലാ സെക്രട്ടറി എ ആർ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സിപിഐ മണ്ഡലം സെക്രട്ടറി സി സി വിപിൻ ചന്ദ്രൻ എ എസ് സുരേഷ് ബാബു വി എം വത്സൻ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പ് അന്നമനട ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ അനന്യസമേതം എന്ന പേരിൽ കുട്ടികൾക്കായുള്ള ജെൻഡർ അവബോധ ഏകദിന ശില്പശാല നടത്തി അന്നമനട ജി യു പി എസ് എസ് എൻ ഡി പി എച്ച് എസ് എസ് പാലിശ്ശേരി എന്നീ സ്കൂളുകളിലെ 100 കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു രാവിലെ മുതൽ ആരംഭിച്ച കുട്ടികളുടെ പരിശീലന കളരിയിൽ കുട്ടികൾ തന്നെ രചിച്ച നാടകവും മറ്റ് കലാസൃഷ്ടികളും അരങ്ങേറി ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം വിതരണം ചെയ്തു സമാപന സമ്മേളനം മാള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു രണ്ടു വലുതാണ് അല്ലേ നിന്റെ വീട്ടില് ഒറ്റ പാലടിക്കും ആരടിക്കും നിന്റെ പെങ്ങളടിക്കോ നീ അടിക്കോ അമ്മ അടിക്കോ മുറ്റം ആ 50 ഏ നീയും പെങ്ങളുണ്ടെങ്കിൽ ആര് ചെയ്യും ആര് ചെയ്യും ആര് ചെയ്യും പെങ്ങള് ചെയ്യും നിന്ന് ചെയ്യാൻ പാടില്ല കുട്ടികളുടെ കയ്യടിത്തളത്തിൽ എസ് ഐ തൃശൂരിന്റെ പൈതൃകങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള സിനിമാ ഗാനം ആലപിച്ചത് പോലീസുകാരെ ഭയഭക്തിയോടെ കണ്ടിരുന്ന കുരുന്നുകൾക്ക് ആവേശമായി പി ടി എ പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക ജാസ്മി പി എ നാടക പ്രവർത്തകൻ ആദിത്യൻ കാതിക്കോട് കൗൺസിലിംഗ് ടീച്ചർ ചിത്തിര അധ്യാപിക പി സി സുധ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ വെളുക്കര പട്ടേപ്പാടം ഡോട്ട് കോമിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സംഘാടക സമിതി നാട്ടാരവം അറ്റ് പട്ടേപ്പാടം 23 സംഘടിപ്പിച്ചു ഫെബ്രുവരി 11 ആരംഭിച്ച പരിപാടി വിവിധ വേദികളിൽ വ്യത്യസ്ത പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് നാട്ടാരവത്തിൽ നടന്ന ആദരണീയം ചടങ്ങ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു അന്ന് കാഷ്കരി ലൈബ്രറി
उद्घाटन नमें स्कूल ई स्थल अन्म एल ए शिवर उद्घाटन सदस्य अगर संघाटकन आयोजन अध्यक्षन आवानी सदर्भ कीव मा और अुभव अगर पल पिपा नम्बे नाटी पक्षे खादर पट्टेपाड़म अध्यक्षत वहिच्चु कुञ्ञुवरित संसारिच्चु केएसईबी वर्कर्स असोसिएशन कोडिंगलूर डिविशनल जनरल बॉडी योगम नडन्नु संस्थान वाइस प्रेसिडेंट जी साबु उद्घाटनम चेय्तु डिविशनल प्रेसिडेंट पी संतोष कुमार अध्यक्षत वहिच्चु डिविशनल रिपोर्ट सेक्रेटरी टी के संजयन एम आर लालु पी के सुधीश एन्निवर संसारिच्चु सर्वीसिल निन्नु विरमिच्च यूनियन अंगंगलाय देवराजन प्रकाशन फ्रांसिस एन्निवरे संस्थान वाइस प्रेसिडेंट के मनोज आदरिच्चु ആല ശ്രീനാരായണ ധർമ്മപ്രകാശിനി യോഗം വക ആല യു പി സ്കൂൾ വാർഷികാഘോഷവും അനുമോദന സദസ്സും നടന്നു ഗുരുദേവ കല്യാണ മണ്ഡപം ഹാളിൽ നടന്ന പരിപാടി സിനി ആർട്ടിസ്റ്റ് ഐശ്വര്യ അനിൽ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പ്രമോദ് കക്കറ അധ്യക്ഷനായി ഒൻപതാം വാർഡ് മെമ്പർ സ്വരൂപ് പുന്നത്തറ മുഖ്യാതിഥിയായിരുന്നു ഷക്കീല സുരേന്ദ്രൻ സോമകുമാർ ചീരോത്ത് രാജൻ പടിക്കൽ ശാന്തി തുടങ്ങിയവർ സംസാരിച്ചു സംസ്കൃതം സ്കോളർഷിപ്പിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു കെജെയു കൊടുങ്ങല്ലൂർ മേഖലാതല യോഗം ജില്ലാ സെക്രട്ടറി ജോസ് വാവേലി ഉദ്ഘാടനം നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് കെ പി സുനിൽകുമാർ അധ്യക്ഷനായി ജില്ലാതല പഠന ക്യാമ്പ് കൊടുങ്ങല്ലൂരിൽ വെച്ച് മെയ് മാസം 1-2 തീയതികളിൽ നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ എന്നിവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബോട്ട് യാത്രയും ലക്ഷ്യമിടുന്നു ജില്ലാ ട്രഷറർ എൻ പി ഉദയകുമാർ മേഖലാ സെക്രട്ടറി കെ എ സവാദ് കുഞ്ഞു മുഹമ്മദ് കണ്ണംകുളത്ത് ഗിരീഷ് ഉണ്ണികൃഷ്ണൻ സുബിൻ കണ്ണന്താസ് ടി കെ നൌഷാദ് കെ എ നിജോ പി എം നജീബ് തനൂപ് തുടങ്ങിയവരും പങ്കെടുത്തു മന്നത്ത് പത്മനാഭന്റെ 53-ാമത് മന്നം സമാധി ദിനാചരണം നടന്നു കൊടുങ്ങല്ലൂർ എൻ എസ് എസ് യൂണിയൻ ഹാളിൽ രാവിലെ നടന്ന ദിനാചരണത്തിൽ ഭജന പ്രാർത്ഥന പുഷ്പാർച്ചന എന്നിവ നടന്നു യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യൂണിയൻ സെക്രട്ടറി എം എ പ്രേംസുന്ദർ കമ്മിറ്റി മെമ്പർമാരായ കെ രവീന്ദ്രൻ ഗീത കമലാകരൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്കല വേണുരാജ് രേണുക ശശിധരൻ വിവിധ കരയോഗ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു പൊയ്യ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു അവിടുന്ന് ഡോക്ടർമാർ വന്ന് പരിശോധന നടത്തി ഇന്ന ആൾക്ക് ഇന്ന ഉപകരണങ്ങൾ വേണമെന്ന് അവർ സ്ഥിരീകരിച്ചു അത് ഇവിടെ എത്തിക്കുകയും അത് വേണ്ട അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി
आवश्यप उपकरण तेवड़े कण्ल का वे अल कई कई वे अल अगे नाम पलपुर पल जीव साच पल बुद्धिमुट अवर कम इंटे चिकित्सक अलग इतपकरण वेटपड़ी वे वह पलर वाले सकटतोड़कूरी पर ऐसानाटर कई तांग स्टिक कटी अलग हियरी हेड किटी अलग वाक किटी अलग वील चेयर किटी पक्षे कलाकाली नाम अर्हतपेटे वे मुनक स्टांडिंग कमिटी चेयरमैन साबु कैदारन अध्यक्षता वहिच्चु वाइस प्रेसिडेंट टी के कुट्टन सौम्य रंजित ए बी सुरेश सीबी फ्रांसिस रेमा बाबू वर्गीस कान्युतरा आईसीडीएस सूपरवाइजर असिस्टेंट सेक्रेटरी अंगनवाड़ी अध्यापक पंगेडुत्तु व्हील चेयर हियरिंग एड वाकर तुडंगियवयाण वितरणम चेयतु കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്രയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഗ്രീൻ വാലി റോഡ് പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു, വാർഡ് മെമ്പർ സി എ റെക്സ്, പഞ്ചായത്ത് അംഗങ്ങളായ എം എം ഗോപാലൻ, ഷിനി ജെയ്സൺ എന്നിവർ സംസാരിച്ചു. 3.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതി കൈത്തൊഴിലാളി യൂണിയൻ AITUC മാള മണ്ഡലം കൺവെൻഷൻ നടന്നു. ചെത്തുതൊഴിലാളി യൂണിയൻ IITUC മാള ഓഫീസിൽ നടന്ന കൺവെൻഷൻ CPI മണ്ഡലം സെക്രട്ടറി അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സംഗീത അനീഷ് അധ്യക്ഷയായിരുന്നു. മിനി ബാബു, രാജീവ് CR, TN വേണു, KV സുജിത്ലാൽ, ലളിത ചന്ദ്രശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി സഖാവ് PR രാജീവിനെയും പ്രസിഡന്റായി സഖാവ് വിനിത ബാബുവിനെയും തെരഞ്ഞെടുത്തു. മേലടൂർ സർക്കാർ LP സ്കൂളിൽ വാർഷികം സ്വരലയം 2K23 ആഘോഷിച്ചു. അന്നമരട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കല്യാൺ സ്കൂളിൽ നിന്നാണ് എല്ലാവരും വിളിക്കുക. എന്റെ അമ്മയടക്കം പഠിച്ച സ്കൂൾ കൂടിയാണ് ചെയ്തു. അങ്ങനെ ഈ കാര്യങ്ങളുടെ ഇപ്പോൾ കാണുക സാമ്പത്തികമായി ഏറ്റവും അടിസ്ഥാനം ഈ സ്കൂൾ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാലത്ത് വലിയ വലിയ കോർപ്പറേറ്റ് അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുന്നതിൻ്റെ നയത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിലെ പശ്ചാത്തല സൗകര്യവും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും അധ്യാപന ശാക്തീകരണം അടക്കമുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് കഴിഞ്ഞ അധ്യയന വർഷം സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നൊക്കെ തന്നെ 5 ലക്ഷത്തിലധികം കുട്ടികളാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നത്. PTA പ്രസിഡന്റ് ജിൽസൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KA ഇക്ബാൽ, TK സതീശൻ എന്നിവർ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. വാർഡ് മെമ്പർ സുനിത സജീവൻ, AEO KK രവീന്ദ്രൻ എന്നിവർ പ്രതിഭകളെ ആദരിച്ചു. മാള BPO സെബി പെല്ലിശ്ശേരി സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 17-ാം വാർഡ് ADS വാർഷികാഘോഷം നടന്നു. മുനിസിപ്പൽ പാർക്കിൽ നടന്ന ആഘോഷം നഗരസഭാ ചെയർപേഴ്സൺ രമ്യു ഷിനിജ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഷമീറ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KR ജൈത്രൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, വാർഡ് കൗൺസിലർ രേഖ സൽപ്രകാശ്, സുനിത, സിന്ധു, മഹേഷ് എന്നിവർ സംസാരിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ഷംനാഥ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും കലാപരിപാടികൾ നടന്നു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് ബാലസഭാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. എടവിലങ്ങ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈലാസൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന ജലീൽ, നിഷ അജിതൻ, വാർഡ് മെമ്പർമാരായ സന്തോഷ് കോരിച്ചാലിൽ, ജോസ്മി ടൈറ്റസ്, ഹരിദാസൻ, സുബി, സുരഭി, സെക്രട്ടറി റഫീഖ്, CDS ചെയർപേഴ്സൺ റീന ആന്റണി, അസിസ്റ്റന്റ് സെക്രട്ടറി മിനി, സൈസ ഭാൻ എന്നിവർ സംസാരിച്ചു. ബിന്ദു ക്ലാസ് നയിച്ചു.
കൊടുങ്ങല്ലൂർ നഗരസഭ ഭിന്നശേഷി സഭ സംഘടിപ്പിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന സഭ ചെയർപേഴ്സൺ അമിയു ഷിനിജ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാരായ ലത ഉണ്ണികൃഷ്ണൻ, എൽ സി പോൾ, ഒ എൻ ജയദേവൻ, ഷീല പണിക്കശ്ശേരി, നഗരസഭാ കൌൺസിലർ ടി എസ് സജീവൻ, ഐ സി ഡി എസ് സൂപ്പർവൈസർ ശിഖ മർവിൻ എന്നിവർ സംസാരിച്ചു. 2023-24 നടപ്പിലാക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള വിവിധ പദ്ധതി രൂപീകരിക്കുന്നതിനായാണ് ഭിന്നശേഷി സഭ സംഘടിപ്പിച്ചത്. പുത്തഞ്ചിറ ജി വി എച്ച് എസ് എസിൽ അനന്യസമേതം ജെൻഡർ ശില്പശാല നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്, സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് കുട്ടികൾക്കായുള്ള അനന്യസമേതം സംഘടിപ്പിച്ചത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് റാഫി വി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകൻ കെ കെ സുരേഷ്, നിർവഹണ ഉദ്യോഗസ്ഥ സുനിത എൻ എസ്, എം എ മറിയം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് കൊടിയേറി. എടമുക്ക് മൂപ്പന്മാർ വേണാടൻ കൊടികൾ ഉയർത്തി. കേരള മോഡലിന്റെ മൂലക്കല്ലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ചാവക്കാട് പുത്തൻ കടപ്പുറം ഫിഷറീസ് ഗവൺമെന്റ് യു പി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.